Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi ajma'in. Amma ba'd. Priya sahodarangale, assalamu alaikum wa rahmatullahi wa barakatuh. Naam charcha cheyyunnathu allengil padikkan uddeshikkunna vishayam Islamile fiqh ആ ഫിഖ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ, ഫിഖ് മദ്ഹബുകൾ എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ പഠനമാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫിഖ് എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, ഗ്രഹിക്കുക എന്നൊക്കെയാണ്. അതിൻ്റെ നിർവചനമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ, ഇസ്ലാമിൻ്റെ ആദർശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പാലിക്കേണ്ടതും അതുപോലെ തന്നെ ശീലിക്കേണ്ടതുമായ നിയമനിർദ്ദേശങ്ങളെയാണ് ഫിഖ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു മുസ്ലിം തൻ്റെ ആദർശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പരിപാലിക്കേണ്ട, സൂക്ഷിക്കേണ്ട, അതുപോലെ തന്നെ പാലിക്കേണ്ട നിയമനിർദ്ദേശങ്ങളെയാണ് ഫിഖ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വിശ്വാസ സംഹിത പോലെ തന്നെ ഒരു ജീവിത ക്രമവുമാണ്. വിശ്വാസവും ജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഏക ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസം എങ്ങനെ കൊണ്ടുപോകുന്നു, അതുപോലെ തന്നെ പ്രധാനമാണ് തൻ്റെ ജീവിതവും. ഒരു പ്രത്യേക നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നുള്ളതും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ളതാണ്. ഇസ്ലാം മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എന്ത് ചെയ്യണം എന്ന് കൃത്യമായിക്കൊണ്ട് പറയുന്നുണ്ട്. ഖുർആൻ മനുഷ്യൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാ അനുഷ്ഠാനങ്ങളെക്കുറിച്ചും എല്ലാ അനുഷ്ഠാനങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, സാമ്പത്തിക ഇടപാടുകൾ, സാമൂഹികമായ ജീവിതം, കുടുംബജീവിതത്തിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ, അവകാശങ്ങൾ, അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ, കൃഷി, അങ്ങനെ തുടങ്ങിയ ജീവിതത്തിലെ ഏത് മേഖലകളിലാണോ മനുഷ്യൻ ജീവിക്കുന്നത്, ആ മേഖലകളിലൊക്കെ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിലേക്ക് ഖുർആൻ വെളിച്ചം വീശുന്നുണ്ട്. എന്നാൽ അതിൻ്റെ വിശദീകരണം ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുമാണ് നാം എടുക്കേണ്ടത്. അതിനെയാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഫിഖിൻ്റെ അടിസ്ഥാനവും അതാണ്. ഫിഖിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, ഖുർആനിൽ നമസ്കാരം നമസ്കരിക്കുകയും ആ നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് മനുഷ്യനിലുണ്ടാക്കേണ്ട മാറ്റങ്ങളെക്കുറിച്ചും വിപ്ലവത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ നമസ്കാരം എങ്ങനെ അനുഷ്ഠിക്കണം, ഏതുപോലെ ചെയ്യണം, അതിൻ്റെ റക്കാത്തുകൾ ഓരോ സമയത്തും എത്ര എണ്ണമാണ് ഉള്ളത്, അതിൻ്റെ പിന്നെ രൂപം എങ്ങനെയെന്നൊന്നും ഖുർആനിൽ വിശദീകരിക്കുന്നില്ല. അത് നാം വായിച്ചെടുക്കുന്നത് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുമാണ്. അദ്ദേഹം പറഞ്ഞു, സല്ലു കമാ റഅയ്തു മൂനി ഉസല്ലി, നിങ്ങൾ നമസ്കരിക്കുക, ഞാൻ എങ്ങനെയാണോ ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടത്, അപ്രകാരം നിങ്ങൾ നമസ്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കരിച്ച് കാണിച്ചു കൊടുക്കുക, തൻ്റെ അനുയായികൾക്ക് നമസ്കരിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു പ്രവാചകൻ ചെയ്തത്. അതാണ് ഫിഖ്. അതുകൊണ്ടാണ് പറയുന്നത് ഖുർആനിൽ ഈ വിഷയങ്ങളിലേക്ക് വെളിച്ചം വീശുകയും എന്നാൽ പ്രവാചകൻ്റെ സുന്നത്തിൽ നിന്നുമാണ് നാം അത് വായിച്ചെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഖുർആനിൻ്റെ രണ്ട് അടിസ്ഥാനങ്ങൾ, ഫിഖിൻ്റെ രണ്ട് അടിസ്ഥാനം എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാമിലേക്ക് വരുമ്പോൾ പുതിയൊരു ജീവിത രൂപമായതുകൊണ്ട് സഹാബികൾ, അദ്ദേഹത്തെ പിൻപറ്റിയിരുന്ന പുതിയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങൾ, ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്ന് അവർക്കറിയുമായിരുന്നില്ല. ആ കാര്യങ്ങൾ ഓരോന്നും പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അവർക്കെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവർ പ്രവാചകൻ്റെ അടുത്ത് പോയിക്കൊണ്ട് ആ സംശയം നിവാരണം ചെയ്യുമായിരുന്നു. ചിലത് അവർ ചെയ്തതിന് ശേഷം
പ്രവാചകനോട് ചോദിക്കും, ഞാൻ ഇങ്ങനെ ചെയ്തു, അത് അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണെന്ന്. അപ്പോൾ പ്രവാചകൻ പറയും, അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് തെറ്റാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പ്രവാചകനോട് അവരുടെ മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾ അവർ നിവാരണം ചെയ്തുകൊണ്ട് അപ്രകാരം ചെയ്യുമായിരുന്നു. എന്നാൽ പ്രവാചകൻ്റെ മരണശേഷം മുസ്ലിങ്ങൾ വർദ്ധിക്കുകയും അപ്പോൾ ആ വീണ്ടും മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകൻ്റെ അനുയായികളായ സഹാബികളിൽ നിന്നും അവർ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. നമുക്കറിയാം, അതിൽ പ്രബലരായിരുന്നു ഉമ്മ സലമ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ, അബൂബക്കർ, ഉമർ, അലി, ഇബ്നു മസ്ഊദ്, അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് തുടങ്ങിയ അബൂ ഹുറൈറ തുടങ്ങിയ പ്രബലരായ സഹാബികൾ അവരിൽ നിന്നും പ്രവാചകനിൽ നിന്നും മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ സഹാബികളുടെ മരണശേഷം ആ സഹാബികളെ പിൻപറ്റിയിരുന്ന വ്യക്തികളിൽ നിന്നുമായിരുന്നു അവരുടെ സംശയങ്ങൾ നിറവേറ്റിയിരുന്നത്. അവരെ താബീയങ്ങൾ എന്ന് പറയും. അതുപോലെ തന്നെ ആ താബീയങ്ങളെ പിൻപറ്റിയിരുന്ന ഒരു താബീയങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ടുപോ അങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇസ്ലാം കാലക്രമേണ വികസിക്കുകയും വലുതാവുകയും ചെയ്തപ്പോൾ ഇസ്ലാം ലോകത്തിലെ പല ഭാഗങ്ങളിലേക്കും ചിന്നിച്ചിതറിക്കൊണ്ട് പല ഭാഗങ്ങളിലേക്കും എത്തുകയും ഇന്നത്തെ ആഫ്രിക്ക, അതുപോലെ തന്നെ പശ്ചിമേഷ്യ, അങ്ങനെ തുടങ്ങിയ വലിയൊരു സാമ്രാജ്യമായി മാറിയപ്പോൾ മക്കയിലെ അറബികൾ ജീവിച്ചിരുന്ന സാമൂഹിക ജീവിതക്രമവും അതുപോലെ തന്നെ സാമൂഹിക ചുറ്റുപാടുമായിരുന്നില്ല ഇത്തരം രാജ്യങ്ങളിലുണ്ടായിരുന്നത്. അവരുടെ ഭക്ഷണക്രമങ്ങളിലും അതുപോലെ തന്നെ ജീവിത രീതിയിലും സാമൂഹികമായ ബന്ധങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ഇടപാടുകളിലുമൊക്കെ വ്യത്യാസങ്ങളും വൈജാത്യങ്ങളും ഉണ്ടായി. അപ്പോൾ ഈ വിഷയങ്ങളിൽ ഇസ്ലാമിൻ്റെ ശരിയായ വിധി എന്തെന്ന് അറിയുവാനും ഈ വിഷയങ്ങൾ എങ്ങനെ ഇസ്ലാമികമായി കൈകാര്യം ചെയ്യണം എന്നും ഒക്കെ അറിയുവാൻ അവർ സംശയം ഉണ്ടാവുകയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഖുർആനിലും അതുപോലെ തന്നെ പ്രവാചകൻ്റെ ചര്യയിലും അവഗാഹം നേടിയ പണ്ഡിതന്മാരെ അവരെ അവലംബിക്കേണ്ടി വന്നു. അങ്ങനെ അവലംബിക്കുകയും ആ പണ്ഡിതന്മാർ മുഖേന പല അവർ പറഞ്ഞ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും അവരുടെ ഈ വിഷയങ്ങളിലുള്ള വിധികളും പുസ്തക രൂപത്തിൽ എഴുതപ്പെട്ടു. ഈ പണ്ഡിതന്മാരെയാണ് പിന്നീട് ഇമാമുകൾ എന്ന രൂപത്തിൽ നാം അറിയപ്പെടുന്നത്. ഈ പണ്ഡിതന്മാർക്ക് ശിഷ്യന്മാരുണ്ടായപ്പോൾ ആ ശിഷ്യന്മാർ ഓരോ പണ്ഡിതന്മാരെയും പിൻപറ്റുകയും ആ അവരുടെ അഭിപ്രായങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്തു. അങ്ങനെയാണ് മദ്ഹബുകൾ ഉണ്ടാകുന്നത്. മദ്ഹബ് എന്ന പദത്തിനർത്ഥം മാർഗം, അതുപോലെ തന്നെ രീതി എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. ഇസ്ലാമിൽ പ്രധാനപ്പെട്ട നാല് അങ്ങനെയുള്ള ഫിഖ്ഹിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ടെങ്കിലും അറിയപ്പെടുന്ന നാല് മദ്ഹബുകളാണ് ഉള്ളത്. നാല് മദ്ഹബുകൾ നാല് പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ ഇമാമുകളുടെ ിലേക്ക് ചേർത്തിക്കൊണ്ട് പറയപ്പെടുന്ന മദ്ഹബുകളാണുള്ളത്. മദ്ഹബ് എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കി ഓരോ പണ്ഡിതന്മാരും അവരുടെ ഇസ്ലാമികമായ വിഷയങ്ങളിൽ അവർ പറഞ്ഞ അഭിപ്രായങ്ങളെ പിൻപറ്റുകയും ആ അഭിപ്രായങ്ങളെ ശിഷ്യന്മാർ സ്വീകരിച്ചു കൊണ്ട് അവർ കൊണ്ടു നടക്കുകയും ചെയ്ത രൂപത്തെയാണ് മദ്ഹബുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം നാല് ഇസ്ലാമികമായി കൊണ്ട് നാല് വിഭാഗങ്ങളുണ്ട് എന്ന് അർത്ഥമില്ല. നാല് അഭിപ്രായങ്ങളുണ്ട് എന്ന് അർത്ഥമേ ഉള്ളൂ. നാല് പണ്ഡിതന്മാർക്കും ഒരു പക്ഷേ ഒരു വിഷയത്തിൽ ഒരേ അഭിപ്രായമായിരിക്കാം. ചിലപ്പോൾ രണ്ട് പണ്ഡിതന്മാർക്ക് ഒരേ അഭിപ്രായമായിരിക്കാം, മറ്റു രണ്ട് പണ്ഡിതന്മാർക്ക് വേറെ അഭിപ്രായമായിരിക്കാം. ചിലപ്പോൾ നാല് പേർക്കും നാല് അഭിപ്രായമായിരിക്കാം. ആ അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്തെന്നുള്ളത് നമ്മൾ പിന്നീട് പറയുന്നതാണ്. പക്ഷേ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചില വിഷയങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ പല വിഷയങ്ങളിലും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ലതാനും. അപ്പോൾ നാല് മദ്ഹബുകൾ എന്നുള്ളത് അടിസ്ഥാനമായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ നാല് വിഭാഗങ്ങളോ ചിന്താധരണികളോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പല രൂപത്തിലുള്ള ഭാഗങ്ങളോ അല്ല. അത് മറിച്ച് ഫിഖ്ഹി കർമ്മശാസ്ത്രപരമായിക്കൊണ്ട് അനുഷ്ഠാന കർമ്മങ്ങളിൽ ഉള്ള അഭിപ്രായ വൈജാത്യങ്ങൾ മാത്രമാണ്. അത് ആ പണ്ഡിതന്മാരുടെ അഭിപ്രായം മാത്രവുമാണ്. ഒരു പണ്ഡിതനും ഒരു മദ്ഹബിൻ്റെ ഇമാമും പറഞ്ഞിട്ടില്ല നിങ്ങൾ എൻ്റെ മദ്ഹബ് പിൻപറ്റണം, എൻ്റെ മദ്ഹബാണ് ശരി, മറ്റുള്ളതൊക്കെ തെറ്റാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രബലമായ ഒരു വാക്കുണ്ട്, ഇതെൻ്റെ അഭിപ്രായമാണ്, ഈ അഭിപ്രായം തെറ്റാൻ ഒരുപാട്
സാധ്യതകളുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിന് എതിരായിക്കൊണ്ട് വല്ല ഹദീസുമോ അല്ലെങ്കിൽ മറ്റു വല്ല അഭിപ്രായങ്ങളോ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ എൻ്റെ ഈ അഭിപ്രായങ്ങൾ നിങ്ങൾ ചുവരിലെറിഞ്ഞ് കളയണമെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു ഇമാമിനും അവരുടെ അഭിപ്രായങ്ങളിൽ ഒരിക്കലും നിർബന്ധ ബുദ്ധിയോ അതുതന്നെ പിൻപറ്റണമെന്നോ ഇതാണ് ഏറ്റവും ശരിയായിക്കൊണ്ടുള്ള ഇത് എന്നോ ഇതായിരിക്കും ഇത് മാത്രമാണ് ശരിയെന്ന് എന്ന് അവർക്ക് അഭിപ്രായമുണ്ടായിരുന്നില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ആ അഭിപ്രായം അവരുടെ ചിന്തയും അതുപോലെ തന്നെ വിശകലനത്തിനും ശേഷമുള്ള ഏറ്റവും ശരിയായ അഭിപ്രായമായിരുന്നു. ആ ഏറ്റവും ശരിയായ അഭിപ്രായം അവർ സ്വന്തം ചിന്തകളിലൂടെയും അതുപോലെ തന്നെ പഠനത്തിലൂടെയും മനനത്തിലൂടെയും മനസ്സിലാക്കിയത് പറഞ്ഞു എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് ഫിഖ്ഹി ഇസ്ലാമിലെ ഫിഖ്ഹി മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ നാല് വിഭാഗങ്ങളല്ല, അത് നാല് അഭിപ്രായക്കാരാണ്. അത് നാല് അഭിപ്രായക്കാർ പോലും പല വിഷയങ്ങളിലും ഒരേ അഭിപ്രായമുള്ളവർ പോലുമുണ്ട്. അതിലെ ഏറ്റവും ആദ്യപ്പെട്ട ഇമാമായിരുന്നു ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, പിന്നീട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇമാം ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഈ നാല് ഇമാമിയങ്ങളായിരുന്നു ഇസ്ലാമിലെ പ്രബലമായ ഫിഖ്ഹി പണ്ഡിതന്മാർ. അതിനുശേഷം വേറെയും പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്. ഈ ആ പണ്ഡിതന്മാരും അതുപോലെ തന്നെ മദ്ഹബുകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രബലമായത് ഈ നാലുമാണ്. ഇതിലേതിലെങ്കിലും ഒരു ഇമാമിനെ മാത്രം പിൻപറ്റണം എന്ന് ഇസ്ലാമിലൊരു വിധിയും അതുപോലെ തന്നെ ഒരു നിഷ്കർഷതയും ഇല്ല. എന്നാൽ അങ്ങനെ ഒരൊറ്റ ഇമാമിനെ മാത്രം പിൻപറ്റുന്നതിനെയാണ് തഖ്ലീദ് എന്ന് പറയുന്നത്. തഖ്ലീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുകരണം എന്നാണ്. ഇസ്ലാം വാസ്തവത്തിൽ തഖ്ലീദിനെ കാര്യമായിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഓരോ കാലഘട്ടത്തിലെയും ആ കാലഘട്ടത്തിൽ ഇമാമിയങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിന് ആ കാലഘട്ടത്തിൽ പ്രസക്തി ഉണ്ടാകാം. എന്നാൽ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഇമാമിയങ്ങളുടെ അഭിപ്രായങ്ങളിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ സാഹചര്യങ്ങളും സാമൂഹികമായ സാഹചര്യങ്ങൾ, നിങ്ങൾക്കറിയാം നമ്മ ആ കാലഘട്ടത്തിൻ്റെ സാമൂഹിക സാഹചര്യമല്ല ഇന്നുള്ളത്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ഇന്ത്യയിലെ സാമൂഹിക സാഹചര്യമല്ല യൂറോപ്പിലുണ്ടാകുന്നത്, അല്ലെങ്കിൽ അറബികളുടെ സാഹചര്യമല്ല ഉണ്ടാകുന്നത് ആഫ്രിക്കയിലുണ്ടാകുന്നത്. അപ്പോൾ സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ചും മനുഷ്യൻ്റെ സാമൂഹികമായ വളർച്ചയ്ക്കനുസരിച്ചും അഭിപ്രായങ്ങളും ഈ അഭിപ്രായങ്ങളിലൊക്കെ മാറ്റങ്ങളുണ്ടാകാം. ആ മാറ്റങ്ങൾക്കനുസരിച്ച് ഫിഖ്ഹ് വീണ്ടും എഴുതപ്പെടുകയോ അല്ലെങ്കിൽ പിന്നെ വീണ്ടും മനുഷ്യർ അത് ഇസ്ലാമിലെ പണ്ഡിതർ അതിനെക്കുറിച്ച് പഠിക്കുകയും പുതുതായി അഭിപ്രായം പറയുകയും ചെയ്യുകയും ചെയ്യും. അതൊന്നും ചെയ്യാതെ പഴയ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ഇമാമിനെ പിൻപറ്റുന്നതിനെയാണ് തഖ്ലീദ് എന്ന് ഇസ്ലാമിൽ പറയുന്നത്. തഖ്ലീദ് എന്ന പദത്തിൻ്റെ അർത്ഥം അനുകരണം എന്നാണ്. ആധുനിക ഫിഖ്ഹി പണ്ഡിതന്മാരിൽ പ്രധാനപ്പെട്ടവരാണ് ഇമാം ഇബ്നു തൈമിയ, അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം ജൗസി തുടങ്ങിയ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഷാ വലിയുള്ള തുടങ്ങിയ പണ്ഡിതന്മാർ. ഇനി ഫിഖ്ഹിൻ്റെ മറ്റൊരു വശമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്ന ജീവിത രൂപം ലോകാവസാനം വരെ നിലനിൽക്കേണ്ട ഒരു ജീവിത പദ്ധതിയാണ്, ജീവിത കർമ്മമാണ്. ഇനിയൊരു പ്രവാചകൻ വരാനില്ലാത്തത് കൊണ്ട് തന്നെ ലോക മുസ്ലിങ്ങൾ അവരുടെ ലോകം അവസാനിക്കുന്നതുവരെ ഈ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. നാം പറഞ്ഞതുപോലെ പുതിയ കാലഘട്ടങ്ങൾക്കനുസരിച്ച് പുതിയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പുതിയ വിഷയങ്ങളും ഉയർന്നു വരാം. അങ്ങനെ ഉയർന്നു വരുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് പിന്നെ ഒരു വിശ്വാസി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വിധി പറയുക പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അങ്ങനെ പണ്ഡിതന്മാർ പുതിയ വിഷയത്തെക്കുറിച്ച് ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അതുപോലുള്ള മുമ്പുള്ള അഭിപ്രായങ്ങളൊക്കെ വെച്ചുകൊണ്ട് നടത്തുന്ന പഠനത്തിന് അതുപോലെ തന്നെ റിസേർച്ചിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ പണ്ട് പ്രവാചകൻ്റെ കാലഘട്ടത്തിലോ ഖുർആനിലോ സുന്നത്തിലോ ഇല്ലാത്ത പുതിയൊരു വിഷയം വരുമ്പോൾ ഖുർആൻ്റെയും സുന്നത്തിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് പണ്ഡിതന്മാർ നടത്തുന്ന ഗവേഷണത്തിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. അങ്ങനെ പണ്ഡിതന്മാർ ഗവേഷണം മുഖേന ഇജ്തിഹാദിലെത്തി ഒരു കൂട്ടം പണ്ഡിതന്മാർ അതിൽ ഒരേ അഭിപ്രായം പറയുകയാണെങ്കിൽ അതിനെ ഇജ്മാ എന്ന് പറയും. അതുപോലെ തന്നെ മുമ്പുള്ള ഒരു വിഷയത്തോട്
സാമ്യമുള്ള വിഷയത്തിൽ ഫത്വ അതേപോലെയാണ് അതിൻ്റെ വിധി പറയുമ്പോൾ അതിന് ഖിയാസ് എന്ന് പറയും. ഉദാഹരണത്തിന് ഖിയാസിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ചൂതാട്ടമുണ്ടായിരുന്നു. ചൂതാട്ടം ഇസ്ലാമിൽ നിരോധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ലോട്ടറി അത് ചൂതാട്ടത്തിൻ്റെ പോലെ തന്നെ മറ്റൊരു വിഷയമാണ്. അപ്പോൾ പണ്ഡിതന്മാർ ഏകകണ്ഠേന ചൂതാട്ടത്തെ, ഇന്നത്തെ ലോട്ടറിയെ ചൂതാട്ടത്തോട് സാമ്യമാക്കിക്കൊണ്ട് അത് നിഷിദ്ധമാണെന്ന് വിധി പറയുകയുണ്ടായി. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഫിഖ്ഹിൻ്റെ നാല് അടിസ്ഥാനങ്ങൾ. ഒന്ന് ഇജ്മാ, ഖുർആനും സുന്നത്ത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇജ്തിഹാദ്. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ നാം പറഞ്ഞ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ നടത്തുന്ന ഗവേഷണമാണ് ഇജ്തിഹാദ്. ആ പണ്ഡിതന്മാർ നടത്തുന്ന ഗവേഷണത്തിൽ പറഞ്ഞ, ഗവേഷണത്തിൽ നിന്നും പറഞ്ഞ അഭിപ്രായത്തിൽ ഒരു കൂട്ടം പണ്ഡിതന്മാർ ഒന്നിച്ച് അതേ അഭിപ്രായത്തിൽ ഒത്തുചേരുകയാണെങ്കിൽ, ഒരേ അഭിപ്രായം പറയുകയാണെങ്കിൽ അതിന് ഇജ്മാ എന്ന് പറയും. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച അഭിപ്രായം എന്ന അർത്ഥമാണ് ഉള്ളത്. അതുപോലെ തന്നെ മറ്റൊന്ന് ഫിഖ്ഹിൻ്റെ വിധി പറയുന്നതിലെ മറ്റൊരു രൂപമാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഖിയാസ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു നിയമത്തിന് സമാനമായിക്കൊണ്ട് പുതിയ കാലത്തിലെ നിയമം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലോട്ടറി, നാം പറഞ്ഞ ലോട്ടറി അതിന് ഉദാഹരണമാണ്. ഇതാണ് ഫിഖ്ഹിൻ്റെ നാല് അടിസ്ഥാന രൂപങ്ങൾ. ഈ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഈ ഫിഖ്ഹിൽ ഒരുപാട് പുസ്തകങ്ങൾ പണ്ഡിതന്മാർ, ആധുനിക കാലഘട്ടത്തിലും ഇതുപോലെ തന്നെ പണ്ഡിതന്മാരുണ്ട്. അതിൽ പ്രധാനമാണ് ഷെയ്ഖ് യൂസുഫുൽ ഖർദാവി പോലുള്ള ഫിഖ്ഹി പണ്ഡിതന്മാർ അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. നാം പറഞ്ഞു ഫിഖ്ഹിൻ്റെ നാല് അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും അതുപോലെ തന്നെ ഇജ്മാവും ഖിയാസുമാണ്. ഈ നാല് അടിസ്ഥാനങ്ങളിൽ നിന്നും ആണ് വിധികൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രബലമാണ് നാട്ടു നടപ്പ് എന്ന് പറയുന്നു. ഒരു നാട്ടിൽ ഒരു കാര്യം ശീലിച്ചിട്ടുണ്ടെങ്കിൽ ആ ശീലം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരല്ലെങ്കിൽ അത് പിന്നെ ഇസ്ലാമിക വിധി അത് ശരിയാണ്. നാട്ടു നടപ്പിനെ ഇസ്ലാം അംഗീകരിക്കുന്നു. അതിന് ഒറഫ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ശ്ലീലമായതും നന്മയുള്ളതും അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന ഒരു ശീലത്തെ ഇസ്ലാം അംഗീകരിക്കുന്നു. അത് ഏത് നാട്ടിലേതായാലും കുഴപ്പമില്ല. പക്ഷേ അത് ഇസ്ലാമികമായ പൊതുതത്വങ്ങൾക്കും ഇസ്ലാമിന് ഖുർആനും സുന്നത്തിനും എതിരാകാൻ പാടില്ല എന്നു മാത്രം. അതുപോലെ തന്നെയാണ് പിന്നെ ഒരു അടിസ്ഥാനമാണ് മസാലിഹുൽ മുർസല, പൊതുനന്മ. പൊതുനന്മയെ പരിഗണിച്ചുകൊണ്ട് വിധി പറയുക എന്നുള്ളത്. ഒരു വിഷയത്തിൽ ആ വിധിയായിരിക്കും അങ്ങനെ ഒരു തീരുമാനമെടുക്കലാണ് പൊതുനന്മ എങ്കിൽ അങ്ങനെ വിധി പ്രഖ്യാപിക്കാവുന്നതാണ്. ഒരുപക്ഷെ അതിന് അടിസ്ഥാനമായിക്കൊണ്ട് ഖുർആനിലോ സുന്നത്തിലോ തെളിവുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ പൊതുവായിക്കൊണ്ട് ഒരു പൊതു സമൂഹത്തിന് ഉള്ള നന്മ, ആ കാര്യത്തിൽ ഇതാണ് നന്മ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ നന്മയിൽ വെച്ചുകൊണ്ട് ഒരു പണ്ഡിതന് വിധി പറയാവുന്നതാണ്. അതാണ് പിന്നെ പൊതുനന്മയിൽ വെച്ചുകൊണ്ട് ഉള്ള നന്മ പറയുകൾ. അത് ഇസ്ലാമിക ഫിഖ്ഹിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാനമാണ്. ഫിഖ്ഹിലെ നിയമങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് നാം പറഞ്ഞതുപോലെ നാലു കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഖുർആൻ, സുന്നത്ത്. ഖുർആന്, രണ്ട് സുന്നത്ത്, മൂന്ന് ഇജ്മാ, നാല് ഖിയാസ്. ഖുർആൻ നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആൻ. സുന്നത്ത് എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ. മൂന്ന് ഇജ്മാ നമ്മൾ പറഞ്ഞു. ഇജ്തിഹാദ് മുഖേന ഒരു കൂട്ടം പണ്ഡിതന്മാർ ഒരു വിഷയത്തിൽ ഒരേ അഭിപ്രായം പറയുന്നതിന് ഇജ്മാ എന്ന് പറയും. നാലാമത്തെ ഖിയാസ്, പണ്ട് നടന്ന ഒരു വിധിയിൽ, പണ്ട് പിന്നെ നിരോധിച്ചിട്ടുള്ള അതേ ഒരു വിഷയത്തിൽ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ അതിനോട് സാമ്യമാക്കിക്കൊണ്ട് വിധി പറയുന്നതിനെയാണ് ഖിയാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഫിഖ്ഹിലെ അടിസ്ഥാന നിയമങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഒന്ന് നാട്ടു നടപ്പാണ്, ഒറഫ് എന്നാണ് അതിന് പറയുക. ഓക്കെ, ഫിഖ്ഹിൻ്റെ നാല് ഫിഖ്ഹിൻ്റെ നിയമങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള നാല് വിഷയങ്ങളാണ്. ഒന്ന് ഖുർആന്, രണ്ട് സുന്നത്ത്, മൂന്ന് ഇജ്മാ, നാല് ഖിയാസ്. ഖുർആനും സുന്നത്തും നമുക്കറിയാവുന്നതാണ്. ഒന്ന് ഖുർആൻ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആൻ. രണ്ട് സുന്നത്ത് എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ. മൂന്ന് ഇജ്മാ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒന്നുകൂടി വിശദീകരിക്കാം. ഒരേ വിഷയത്തിൽ ഇജ്തിഹാദ് നടത്തി പണ്ഡിതന്മാർ, ഒരു കൂട്ടം പണ്ഡിതന്മാർ ഒരേ അഭിപ്രായം പറയുന്നതിനെ ഇജ്മാ എന്ന് പറയും. അതുപോലെ തന്നെ ഖിയാസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്ന ഒരു വിഷയത്തിലേക്ക് ആധുനികമായിക്കൊണ്ട്
ഉള്ള ഒരു വിഷയം വരുമ്പോൾ അതിലേക്ക് സാമ്യമാക്കി പറയുന്നതിനാണ് ഖിയാസ് എന്ന് പറയും. അത് നമ്മൾ ഉദാഹരണം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചൂതാട്ടമായിരുന്നുണ്ടായിരുന്നത്, ആ ചൂതാട്ടത്തെ ഇന്നത്തെ ലോട്ടറി ആ ചൂതാട്ടത്തിൻ്റെ സാമ്യമാക്കിക്കൊണ്ട് എല്ലാ പണ്ഡിതന്മാരും അതിനെ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു. അഞ്ചാമത്തേത് ഉറഫാണ്, നാട്ടു നടപ്പ് എന്ന് പറയുന്നത്. നാട്ടിൽ നടക്കുന്ന ഒരു നാട്ടിലെ മനുഷ്യർ ശീലിച്ചിട്ടുള്ള പൊതുസ്വഭാവം, അത് ഖുർആനും സുന്നത്തിനും പൊതു നന്മക്കും അതുപോലെ തന്നെ നന്മയുമാണെങ്കിൽ അത് സ്വീകരിക്കാവുന്നതാണ്, അതിനെ നിയമമാക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് പൊതു നന്മ പരിഗണിക്കൽ എന്നുള്ളത്. പിന്നെ തിന്മയിലേക്കുള്ള വഴി തടയലും നന്മയിലേക്കുള്ള മാർഗം തുറക്കൽ നന്മ പരിഗണിക്കലും ഖുർആനിലെ ഫിഖ്ഹിൻ്റെ അടിസ്ഥാന വിഷയങ്ങളാണ്. ആധുനിക കാലഘട്ടത്തിലും നമുക്കറിയാം, ആധുനിക കാലഘട്ടം ഒരുപാട് വികസിച്ച് പന്തലിച്ചു പോയ ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ അവൻ്റെ ചിന്താപരമായിക്കൊണ്ടും അതുപോലെ തന്നെ സാമൂഹികമായിക്കൊണ്ടും വളർച്ചയിലും ഒരുപാട് മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന പുതിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും അതുപോലെ തന്നെ ആ വിഷയങ്ങളിൽ ഇസ്ലാമിക നിയമങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. മനുഷ്യൻ്റെ ചിന്ത വളരുന്നതിനനുസരിച്ച് അവൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളും അത് വലുതായി വികസിച്ചു കൊണ്ടുവരും. ആ വികാസത്തിനനുസരിച്ച് ഇസ്ലാമിക ഫിഖ്ഹും വികസിച്ചു വരേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിലെ അത്തരം വിഷയങ്ങളിൽ ഫിഖ്ഹിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഫിഖ്ഹിനെ വളർത്തുകയും ചെയ്യാൻ ആധുനിക പണ്ഡിതന്മാരും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനികളായിരുന്നു നമ്മുടെ ഇമാം യൂസുഫുൽ ഖർദാവി, അതുപോലെ തന്നെ ഇമാം ഇബ്നു ബാസ്, അതുപോലെ തന്നെ മുതവല്ലി ഷഹറാവി തുടങ്ങിയ സയ്യിദ് സാബിഖ് തുടങ്ങിയ പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിലെ ഫിഖ്ഹി പണ്ഡിതന്മാരായിക്കൊണ്ട് അറിയപ്പെടുന്നു.